ഇന്ത്യയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ ആഘോഷത്തിന്റെ നിറവില് നാം ഓരോരുത്തരും ആയിരിക്കുകയാണല്ലോ. ആദ്യമേ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങള് ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും തമ്മില് എന്തു ബന്ധമെന്ന് ഒരു ചോദ്യം നമ്മുടെ ഉള്ളില് ഉയർന്നു വന്നേക്കാം. അടിമത്തത്തിന്റെ, കെട്ടുറപ്പിന്റെ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ബ്രിട്ടീഷ് ജനതയുടെ പിടിയിലമർന്ന ഇന്ത്യൻ ജനതയ്ക്ക്, നാനാത്വത്തിൽ ഏകത്വം സ്വപ്നം കണ്ട ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ഓർമ്മ ദിനം. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യമക്കൾക്ക് സന്തോഷത്തിന്റെ, രക്ഷയുടെ വാഗ്ദാനമായ ഈശോ മണ്ണിൽ അവതരിപ്പിക്കാൻ ഉപകരണമായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. ഇവ തമ്മില് ബന്ധപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധ അമ്മ പുണ്യങ്ങളുടെ നിറകുടമായിരുന്നു. അവളുടെ ജീവിതത്തില് എളിമ എന്ന പുണ്യം ഏറെ നിഴലിച്ചു നിന്നിരുന്നു. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഏക മാർഗമാണ് പരിശുദ്ധ അമ്മ. അവളുടെ എളിമ നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ടാവാം ദൈവപിതാവ് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. എളിമ നിറഞ്ഞ ജീവിതത്തിന് ഉടമയായ പരിശുദ്ധ അമ്മയെ ഇതാ കർത്താവിന് ദാസി എന്ന വചനം കൊണ്ട് തന്നെ തന്നെ ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ സ്വർഗത്തോളം ഉയർത്തി മഹത്തീകരിക്കാൻ ദൈവവും തിരുമനസ്സായി. പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ സ്വതന്ത്രയായിരുന്നു. അവള് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചവളാണോ അല്ല എന്ന് ഒരു പക്ഷേ നമുക്ക് പറയുവാനായിട്ട് കഴിയും. കാരണം കാലത്തൊഴുത്തു മുതൽ കാൽവരി വരെ പുത്രനെ അനുഗമിച്ച അവൾക്ക് വേദന മാത്രമായിരുന്നു സമ്മാനമായി ലഭിച്ചത്. ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്ന് നസ്രത്തിലെ തിരുക്കുടുംബത്തില് ഏകാന്തതയില് 3 മാസത്തോളം ജീവിച്ച ഈശോയോടൊപ്പം അവളും മൗനത്തിൽ ജീവിച്ചു. താൻ ഗർഭവതിയായിരിക്കുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഈ സ്വാതന്ത്ര്യം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നില്ലേ? ഭർത്താവ് അറിയുന്നതിനു മുൻപേ ഗർഭം ധരിക്കുവാനായിട്ട് തയ്യാറായ പരിശുദ്ധ അമ്മ എത്രത്തോളം അസ്വാതന്ത്ര്യത്തിന് മുൻപിലാണ് ദൈവപിതാവിന് സമ്മതം മൂളിയതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധ അമ്മയുടെ എളിമ നിറഞ്ഞ ജീവിതമാണ് ഇതിനെല്ലാം അവൾക്ക് ശക്തിയും പ്രചോദനവുമായത്. ഇന്നിന്റെ ഈ ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടപ്പെടുന്നതും ഈ സ്വാതന്ത്ര്യവും സന്തോഷവും മാത്രമല്ലേ? അപരനെ സ്നേഹിക്കുവാനായിട്ട്, സ്വന്തം കൂടപ്പിറപ്പിനെ കണ്ണു തുറന്ന് കാണുവാനായിട്ട്, അവനെ സ്വന്തം സഹോദരനായിട്ട് സ്വീകരിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും കുറഞ്ഞു പോകുന്ന ഒരു ജനതയുടെ മുൻപിലല്ലേ നാമും ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? എന്റേത് നിന്റേത് എന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഇന്നത്തെ ലോകത്ത് നമ്മൾ ഒന്നാണെന്ന് ഏറ്റുപറയുവാനായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് എന്തേ കഴിയാതെ പോകുന്നു. എളിമയെന്ന പുണ്യം ഹൃദയത്തിൽ പേരുന്ന ഏതൊരാൾക്കും എന്റേത് നിന്റേത് എന്ന് മാറ്റമില്ലാതെ ഒരേ ജനതയായിട്ട്, ഒരേ മനസ്സായിട്ട് ഒപ്പം എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നതും ഈ ഒരു മാതൃക മാത്രമാണ്. എങ്കിലും വയനാട്ടിലെ ദുരന്തത്തില്, അവരനുഭവിച്ച വേദനയില് ഇന്ത്യൻ ജനത, കേരള ജനത ഒന്നായിട്ട് അവരോട് കൈകോർത്ത് പിടിച്ചു. അവരുടെ വേദനകളില് പല വിധത്തില് അവരെ സഹായിച്ചു. എവിടെയോ സ്വാതന്ത്ര്യത്തിന്റെ, സന്തോഷത്തിന്റെ, ഐക്യത്തിന്റെ സഹിഷ്ണുത ഇന്നും വിട്ടുമാറാതെ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ ദുരന്തത്തിലെ കൈകോർക്കലും. നമുക്കും പരിശുദ്ധ അമ്മയുടെ മാതൃക പിൻചെല്ലാം. നമ്മുടെ വ്യക്തി ജീവിതത്തില്, സമൂഹത്തില്, മറ്റുള്ളവരോടുള്ള ഇടപെടലില് സ്വാതന്ത്ര്യത്തിന്റെ, സ്നേഹത്തിന്റെ, എളിമയുടെ പുണ്യങ്ങൾ നിറച്ചുകൊണ്ട് ഇടപെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും ഒരേ മനസ്സോടെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധ അമ്മ അനുഭവിച്ച സ്വാതന്ത്ര്യവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്കും സാധിക്കട്ടെ. അതിന് ഈ സ്വാതന്ത്ര്യ ദിനത്തില് ദൈവം എല്ലാവർക്കും അതിനുള്ള കൃപയും ശക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്തോഷത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങള് ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. നന്ദി.